രാഷ്ട്രീയത്തെക്കുറിച്ച് അതിൻ്റെ ദാർശനിക മാനത്തെക്കുറിച്ച് വളരെ കൃത്യതയുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം എന്താണ് മുസ്ലിം ലീഗ് എന്നറിയാത്തതാണ് ഇപ്പോഴത്തെ കുഴപ്പം എന്നുള്ളത് വളരെ സങ്കടത്തോടെ പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താണ് മുസ്ലിം ലീഗ് അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ നിങ്ങൾക്കൊരാവേശമായി എടുത്തണിയാനുള്ള ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണോ എന്ന ചോദ്യത്തിനാണ് നാം ഉത്തരം തേടേണ്ടത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൻ ഈ പ്ലാറ്റ്ഫോമിൻ്റെ വില അറിയുന്നവർ കേരളത്തിൽ മുസ്ലിംകൾ മാത്രമല്ല എന്ന് നാം മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇരിക്കുമ്പോൾ സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട അംഗം എൻ്റെ അടുത്ത് വന്നിരുന്നു അദ്ദേഹം വളരെ സാഗൂതം എന്നോട് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷതമേറ്റാൽ കേരളത്തിലെ മുസ്ലിമിന് അഭിമാനത്തോടെ പിന്നെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഒരു സി പി ഐക്കാരനാണ് എന്ന് ഓർക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോം അങ്ങ് തച്ച് തകർക്കളയാം എന്നാരും വ്യാമോഹിക്കരുത് എന്നാണ് എനിക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളത് ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല ആർക്കും ഇതൊരു പിള്ളേരുകളിയല്ല രാഷ്ട്രീയം സീരിയസ് ആയ ഒരു ജോബാണ് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളിൽ ധരിക്കുന്ന വസ്ത്രം ഈ ഷർട്ടിന്റെ വില നിശ്ചയിക്കുന്നത് രാഷ്ട്രീയമാണ് നിങ്ങൾ മാസ്ക് ഇടണമോ ഊരണമോ എന്ന് നിശ്ചയിക്കുന്നത് രാഷ്ട്രീയമാണ് നിങ്ങൾ ബൈക്കിൽ സഞ്ചരിക്കണമോ എന്ന് നിശ്ചയിക്കുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തെ എത്രയും നിയന്ത്രിക്കുന്ന ഒരു ഒരേർപ്പാടിൻ്റെ പേരാണ് അവിടെ നിങ്ങൾ വേണ്ടേ അവിടെ നിങ്ങൾ വേണ്ടേ പ്ലൂലരിസത്തെ നമ്മൾ പറയുന്നത് എന്താണ് പ്ലൂലറിസം പ്ലൂലരിസം എന്ന് പറയുന്നത് വൈവിധ്യമാണ് ആ വൈവിധ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് വൈവിധ്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ വ്യത്യസ്ത സ്വത്തങ്ങൾ വേറെ വേറെ ഉണ്ടാകണം ഒരു കമ്മ്യൂണിറ്റി വേറെ ഉണ്ടാകുമ്പോഴാണ് ഇതൊന്നല്ലാതെ ആകി മാറുന്നത് ഇന്ത്യ ഒരു പൂക്കളം പോലെയാണ് ഇതൊരു ഓണക്കാലത്താണ് നമ്മൾ ഉള്ളത് എന്താണ് പൂക്കളങ്ങളുടെ പ്രത്യേകത ഒരു പൂവ് കൊണ്ട് മാത്രം ആർക്കെങ്കിലും പൂക്കളം ഉണ്ടാക്കാൻ കഴിയുമോ കഴിയുമോ സാധ്യമല്ല എന്താണ് ഒരു പൂ പൂവ് കൊണ്ട് മാത്രം ഒരു പൂക്കളം ഉണ്ടാക്കിയാൽ അതിന് എന്തു ഭംഗി ഉണ്ടാക്കണം പൂക്കളത്തിൽ വൈവിധ്യമാർന്ന പൂക്കൾ വ്യത്യസ്ത തോതിൽ വരുമ്പോഴാണ് ആ പൂക്കളം ശ്രദ്ധേയമാകുന്നത് ഈ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റി അങ്ങനെയാണ് ഇതിൻ്റെ വൈവിധ്യങ്ങൾ അങ്ങനെയാണ് ആ ഡൈവേഴ്സിറ്റിയുടെ മനോഹാരിത നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമൊരു സ്വത്തം ഉണ്ടാകണം നിങ്ങൾക്ക് ആദ്യമൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം ആ ഐഡൻറിറ്റി എൻ്റെയും നിങ്ങളുടെയും ഐഡൻറ്റിറ്റി ഇന്നനീ മിനൽ മുസ്ലിമീൻ നമ്മൾ മുസ്ലിങ്ങളിൽ പെട്ടവരാണ് എന്നതാണ് അത് മഹത്തരമായൊരു ഐഡൻറ്റിറ്റിയാണ് അത് മഹോന്നതമായൊരു ഐഡൻറ്റിറ്റിയാണ് എന്താണ് ആ ഐഡൻറ്റിറ്റിയുടെ സ്വഭാവം നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ നിങ്ങളുടെ ആശയത്തെ നിങ്ങളൊരാൾക്ക് മുമ്പിലും അടിയറവ് വെക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന സ്വത്ത ബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ആ സ്വത്തമുയർത്തിപ്പിടിക്കാനുള്ള അവകാശം നൽകിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൂടി നേതാവായ മുസ്ലിം ലീഗിന്റെ നേതാവായ പ്രിയപ്പെട്ട മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൂടി എഴുതിണ്ടാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ വെച്ചാണ് നമ്മുടെ ഭരണഘടന രൂപം നൽകുന്നത് ആ ഭരണഘടനക്ക് രൂപം നൽകിയത് ആരാണ് ഇന്ത്യയിലെ രാഷ്ട്രശില്പികളായ മഹാന്മാരായ നേതാക്കളാണ് ആ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലിയിൽ ഇന്ത്യയിലെ ഭരണഘടനയിൽ എന്ത് എഴുതി ചേർക്കണമെന്ന് തീരുമാനിക്കുന്ന സഭയിൽ വളരെ കൃത്യമായ അഭിപ്രായം പറഞ്ഞത് ആളായിരുന്നു ബഹുമാന്യനായ കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അങ്ങനെ ഇരുന്നുണ്ടാക്കിയ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്ന് നമ്മൾ വിളിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറെ ഒരു ഘട്ടത്തിൽ കോൺസ്റ്റിറ്റുവൻറ് അസംബ്ലിയിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകിയത് മുസ്ലിം ലീഗായത് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് ബി ആർ അംബേദ്കർ അടക്കമുള്ള നേതാക്കന്മാർ ഭരണഘടന എഴുതി ഉണ്ടാക്കുമ്പോൾ ആ ഭരണഘടനയിൽ നിങ്ങളുടെ വ്യത്യസ്തമായ സ്വത്തബോധങ്ങളെ ഉയർത്തിപ്പിടിക്കാനും വിശ്വസിക്കാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള അവകാശങ്ങളാണ് നമ്മളുടെ ഭരണഘടനയിൽ എഴുതി അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന കത്തിച്ചു കളയണമെന്ന് പറയുന്ന ആർ എസ് എസ് കാര് ഇന്ത്യ ഭരിക്കുമ്പോഴും ഈ ഭരണഘടനയെ കത്തിച്ചു കളയാൻ അവർക്ക് സാധിക്കാത്തത് ഇതിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ വൈവിധ്യം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം സ്വത്ത് രാഷ്ട്രീയം രൂപപ്പെടണം സ്വത്ത് ജീവിതം രൂപപ്പെടണം അപ്പോഴാണ് ഹിന്ദു ഒരു കമ്പാർട്ട്മെന്റായി വരുന്നു മുസ്ലിം ഒരു കമ്പാർട്ട്മെന്റായി വരുന്നു ക്രിസ്ത്യൻ ഒരു കമ്പാർട്ട്മെന്റായി വരുന്നു സിഖുകാരൻ ഒരു കമ്പാർട്ട്മെന്റായി വരുന്നു ജൈനൻ വേറൊരു കമ്പാർട്ട്മെൻ്റ് ആയി വരുന്നു ആ കമ്പാർട്ട്മെന്റുകളെല്ലാം ചേർന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ സ്വത്ത് രാഷ്ട്രമായി മാറുന്നു ആ ദേശീയതയിലേക്ക് ഉയരണമെങ്കിൽ ഉപദേശീയതകൾ ഉണ്ടാകണം എന്നതാണ് പ്രധാനം ആ ഉപദേശീയതകൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കണം അപ്പോഴേ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്നുള്ളൂ ആ സ്വത്ത രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് ഒരു ജനത എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്കുണ്ടാകേണ്ടത് അധികാര പങ്കാളിത്തമാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ പറയാറുണ്ട് ലീഗ് അധികാരത്തിന് വേണ്ടി അല്ല നിലകൊള്ളുന്നത് എന്ന് ഞാൻ പറയട്ടെ അധികാരം എന്ന് പറയുന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരമപ്രധാനമായ കാര്യം അതെങ്ങനെയാണ് പാർലമെൻറ്റിനകത്ത് ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുസമദ് സമദാനിയും ഇരിക്കുന്നത് കൊണ്ടാണ് അതിനകത്ത് നിന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് അല്ലേ നിയമസഭയിൽ ഞങ്ങൾ പതിനഞ്ച് പേര് ജയിച്ചത് കൊണ്ടാണ് നിയമസഭയ്ക്ക് അകത്ത് ഞങ്ങൾക്ക് സി എച്ച് നെ കുറിച്ച് പറയാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കവന പ്രസംഗം നടത്തണം ഇത് രേഖയിലുണ്ടാകോ ഞാൻ വളരെ കൃത്യതയോടെ പറയുന്നു ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഉടനീളം മുസ്ലിം ലീഗിന്റെ നേതാക്കളെ പരാമർശിക്കാൻ നിയമസഭയിൽ ശ്രമിക്കാറുണ്ട് എന്തിനാണത് അതൊക്കെ നിയമസഭാ രേഖയിൽ ചരിത്രമായി നിൽക്കും ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ സി പി എം കാർ ഇന്ന് വരെ ആവശ്യപ്പെടാത്ത ഒരു കാര്യം ആവശ്യപ്പെട്ടു ഇ എം എസിന് ഒരു സ്മാരകം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്ന ആളാണ് എൻ്റെ നാട്ടിൽ ഏലംകുളത്താണ് ഇ എം എസ് അപ്പോൾ ലിറ്റററി സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ടൂറിസം പ്രോജക്റ്റ് വരുമ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായ ഇ എം എസിനെ ഒഴിവാക്കിയിട്ട് അത് പൂർണ്ണമാകില്ല അതുകൊണ്ട് ഇ എം എസിന് സ്മാരകം വേണം ഈ ലിറ്റററി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ കൂടെ ഞാൻ ചെറിയൊരു നിർദ്ദേശം വെച്ചു ഇ എം എസിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് ഇ എം എസ് പത്രാധിപരായിരുന്നു ദീർഘകാലം ഇ എം എസ് ഗ്രന്ഥകർത്താവായിരുന്നു ദീർഘകാലം ഇ എം എസ് വലിയ എഴുത്തുകാരനായിരുന്നു ഒരുപാട് കാലം ഇതുപോലൊരു മുഖ്യമന്ത്രി കൂടി നമുക്കുണ്ട് അത് സി എച്ച് മുഹമ്മദ് അപ്പൊ ഏതായാലും രണ്ട് മുഖ്യമന്ത്രിമാരെയും പരിഗണിക്കണം ഒന്ന് സി എച്ചിനെയും പരിഗണിക്കണം ആവശ്യം ബഹുമാന ടൂറിസം മന്ത്രി സ്വീകരിച്ചു എന്ന് മാത്രമല്ല സി എച്ചിനെ കൂടി ഈ ഒരു ലിറ്ററി സർക്യൂട്ടിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിക്കാൻ സാധിക്കുന്നത് നിയമസഭക്കുള്ളിൽ നമ്മൾ ഉണ്ടായത് കൊണ്ടാണ് അപ്പൊ ഈ അധികാരമൊന്നും വേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ എന്തിനാണ് അധികാരം അധികാരമുള്ളവൻ പറയുന്നത് ആളുകൾ കേൾക്കുകയുള്ളൂ എന്നതാണ് ശരി ആ അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾ തരുന്ന മാൻഡേറ്റ് ആണ് ആ ജനങ്ങൾ തരുന്ന മാൻഡേറ്റ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഇത് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിന് പോറലേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടം ദുഷക്തികളുടെ ആവശ്യമാണെന്ന് തിരിച്ചറിയാനുള്ള ബൗദ്ധിക ശേഷിയെങ്കിലും ഈ പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാവേണ്ടേ ഇതേതാണ് പാർട്ടി ഏത് പ്രസ്ഥാനമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ രണ്ടായി പിളർക്കപ്പെട്ട ഏറ്റവും ഭീകരമായ ഒരു സമയത്ത് മൗലവി സാഹിബ് എപ്പോഴും പറയാറുള്ള വിഭജനത്തിന്റെ കഥ ഞാൻ ഓർത്തു പോവുകയാണ് പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങളുടെ കബദ്ധങ്ങൾ കയറ്റി അയക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വീണ്ടും രൂപ കൊടുക്കാൻ ആലോചന നടക്കുമ്പോൾ ആ ആലോചന പോലും അപകടമാണ് എന്ന് കരുതിയ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ നിന്ന് നെഞ്ചു വിരിച്ചു നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഈ മണ്ണിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത് കായികമില്ലത്താണെങ്കിൽ ഇത് കിയാമത് നാളുകാരെ നിലനിർത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തിന് ഇന്ന് നമ്മൾ വളരെ സുഖമായി യാത്ര ചെയ്യുന്നു ഇന്ന് എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് പോലും മുസ്ലിമായി നിലകൊള്ളാൻ ഒരു രാഷ്ട്രീയ പ്രത്യയ പിൻബലം ഇവിടെ ശക്തമായി നിൽക്കുന്നു അത് വർഗീയതയാണോ അല്ല നമ്മൾ വർഗീയ പാർട്ടിയാണോ അല്ല എന്തുകൊണ്ടല്ല ഒരു സമുദായത്തെയും എൻക്രോച്ച് ചെയ്യുന്ന പണി നമ്മൾ ചെയ്യുന്നില്ല ഒരു സമുദായത്തിൻ്റെ മേലെയും കുതിര കയറുന്ന പണി മുസ്ലിങ്ങൾ എടുക്കുന്നില്ല മുസ്ലിം ലീഗ് എടുക്കുന്നില്ല പിന്നെയോ സമുദായങ്ങൾ തമ്മിലുള്ള പാലമായി നിൽക്കുന്നു മുസ്ലിം ലീഗ് ലീഗ് ഒരു പാലമാണ് ഇന്ത്യയിലെ കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വിഭാഗമായി നിൽക്കുമ്പോൾ ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിന്റെ ഒരു പാലം അതിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്ക് പോകാൻ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറ പഠിപ്പിച്ച മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പേരാണ് മുസ്ലിം ലീഗ് നമ്മളെ ഒരുമിപ്പിച്ചു മുസ്ലിം ലീഗ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി മുസ്ലിം ലീഗ് നമ്മളെ പഠിപ്പിച്ചു മുസ്ലിം ലീഗ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് എത്ര എത്ര പെൺകുട്ടികൾക്കാണ് നമ്മൾ ദിവസവും അവാർഡ് കൊടുക്കുന്നത് ഈ തട്ടമിട്ട പെൺകുട്ടികളുടെ കയ്യിൽ ഈ വരാൻ ആരെങ്കിലും ഉത്തരവാദിയാണെങ്കിൽ അത് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് എന്ന രാഷ്ട്രീയ നേതാവാണ് എന്ന് നമുക്ക് മറക്കാൻ സാധിക്കുമോ സീതി സാഹിബിൻ്റെ സ്വപ്നമായിരുന്നു അത് ബാഫക്ക് തങ്ങളുടെ സ്വപ്നമായിരുന്നു അത് ആ രണ്ടു നേതാക്കളുടെയും സ്വപ്നം കെട്ടിയ താടി താടിവച്ച നീളക്കുപ്പായം ധരിക്കുന്ന സാത്വികനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫൊക്കെ തങ്ങളുടെ സ്വപ്നം കലാലയത്തിലേക്ക് കടന്നു പോകുന്ന പെൺകുട്ടികളായിരുന്നു ഇറങ്ങി വരുമ്പോൾ തട്ടം തലയിലിട്ട പെൺകുട്ടികളെ കാണാൻ കാറിൽ കാത്തിരുന്ന നേതാക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ പ്രിയപ്പെട്ട മൗലവി സാഹിബ് പറഞ്ഞത്രയോ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായിരുന്നു അതിൻ്റെ കൗതുകം അന്ന് കോളേജിൽ ആരും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് നമ്മൾ തുടങ്ങിയ യാത്രയാണ് ഇന്ന് നമ്മളെ മുസ്ലിം പെൺകുട്ടികളുടെ കൈകളിൽ മൊമന്റോകൾ വെച്ചു കൊടുക്കാൻ കഴിയാത്ത എണ്ണമാണ് നിങ്ങൾ ഒരുപാടില് അവാർഡ് കൊടുക്കാൻ വിചാരിച്ചാൽ നടക്കുന്നില്ല ഞാനിപ്പോ എല്ലാ കുട്ടികൾക്കും അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച അതിന് മാറ്റി വച്ചതാണ് ഒരു ദിവസം രണ്ട് ഒരു പഞ്ചായത്തിലെ നാല് സ്ഥലത്തായിട്ട് വെക്കുകയാണ് അത്രയേറെ കുട്ടികൾ പാസ്സായി വരുന്നു മലപ്പുറത്ത് സീറ്റ് ഇല്ലാത്തതാണ് പ്രശ്നം ഇപ്പോ കുട്ടികളില്ലാത്തതല്ല ഒരു കാലത്ത് കുട്ടികളെ തേടി അധ്യാപകർ വീടുകളിൽ അലഞ്ഞിരുന്ന കാലത്ത് നിന്ന് മാറി ഇപ്പോൾ നമ്മൾ സീറ്റ് ഇല്ലാത്തതിന്റെ പ്രയാസമൊക്കെ നിൽക്കുമ്പോഴും സീറ്റ് ഇല്ലാത്ത വിധത്തിലേക്ക് ജയഭേരി മുഴക്കി പെൺകുട്ടികൾ പെൺകുട്ടികളടക്കമുള്ളവർ കടന്നു വന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് അതൊരു രാഷ്ട്രീയ പരിവർത്തനമായിരുന്നു അതിൻ്റെ പേരാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ മാറ്റത്തിൻ്റെ ജീവസുറ്റ സാന്നിധ്യത്തിന്റെ പേരാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തിന്റെ പ്ലാറ്റ്ഫോം നമ്മൾ വളരെ ഭദ്രമായി സൂക്ഷിക്കണം മുസ്ലിം ലീഗ് എന്ന പാർട്ടി നിരവധി നേതാക്കന്മാരുടെ വിയർപ്പും ത്യാഗവുമാണ് പലപ്പോഴും നമ്മുടെ നേതാക്കന്മാരെ പറ്റിയൊക്കെ പലരും പല ഘട്ടത്തിൽ പറഞ്ഞിട്ട് രാമസാഹിബിനെ പറ്റി പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് സ്വിസ് ബാങ്കിലാണ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഞാൻ ആമസാഹിബിനോട് ഒരുക്കി ചോദിച്ചു എൻ്റെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി ഞാൻ എപ്പോഴും കാണുന്നത് ആമ ആമസാഹിബിനോടൊപ്പം ഒരു പത്തിരുപത് വർഷം ഒരുമിച്ച് കഴിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാനൊരു ദിവസം മൂപ്പരോട് ചോദിച്ചു നിങ്ങൾക്ക് സത്യത്തിൽ സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ അദ്ദേഹം പറഞ്ഞു സ്വിസ് ബാങ്കിലൊക്കെ എനിക്ക് അക്കൗണ്ട് ഉണ്ട് പക്ഷെ പൈസ ഇരുന്ന് പിൻവലിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ രസകരമായ ഒരു അനുഭവം എനിക്കുണ്ടായി അഹമ്മദ് സാഹിബിന്റെ കാറ് പഴയ കാറായിരുന്നു അന്ന് ഒരു കൊറോളി സോ മറ്റോ ആയിരുന്നു ഒരു പഴയ വണ്ടി അപ്പൊ ആ വണ്ടി ഒന്ന് മാറ്റാൻ വേണ്ടി അഹമ്മദ് സാഹിബിനോട് പലരും പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാനും പറഞ്ഞു ഇതൊന്ന് മാറ്റിക്കൂടോ മൂപ്പര് പറഞ്ഞു ഇത് മാറ്റാൻ പറ്റുമോ ഇതിന് ഭയങ്കര പൈതൃകമുള്ള കാറാണ് സത്യം പറഞ്ഞാൽ അന്ന് അഹമ്മദ് സാഹിബിന്റെ കയ്യിൽ കാർ വാങ്ങാൻ പൈസ ഇല്ലായിട്ടായിരുന്നു എങ്ങനെയാണ് അഹമ്മദ് സാഹിബ് മരിച്ചു പോയപ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം സി എച്ച് മരിച്ചു പോയപ്പോഴുള്ള കഥ നമുക്ക് ഓർമ്മയുണ്ട് സി എച്ച് വീട് ബാങ്കിൽ ജപ്തിക്ക് നിൽക്കുകയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ് വായിച്ചു കേട്ടിട്ടുണ്ട് അഹമ്മദ് സാഹിബ് മരിച്ചപ്പോഴോ അഹമ്മദ് സാഹിബ് എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്നും എൻ്റെ മക്കളോട് പറയാറുണ്ട് അഹമ്മദ് സാഹിബ് പറഞ്ഞത് എന്റെ വാപ്പ മക്കളോട് പറഞ്ഞു നിങ്ങളുടെ വാപ്പ ഒരിക്കലും ഒരു നയാ പൈസ പോലും നിങ്ങൾക്ക് സമ്പാദിച്ചു വെക്കൂല ഞാൻ എൻ്റെ മക്കളോട് ഇപ്പൊ പറയലാസ് നിങ്ങളുടെ വാപ്പ ഒരു നിങ്ങൾക്ക് ബാക്കിയാക്കി വെക്കൂല ആമസാഹിബ് പറഞ്ഞു പക്ഷേ എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് എന്താണത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് എൻ്റെ സമ്പാദ്യം അഹമ്മദ് സാഹിബ് മരിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കണം സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് അഹമ്മസാഹിബ് വലിയ കോടീശ്വരനാണെന്ന് പറഞ്ഞ അമസാഹിബ് മരിച്ചപ്പോ സിത്താര എന്ന് പറഞ്ഞ ഒരു പൊളിഞ്ഞു വീഴാറായ വീടല്ലാതെ ഐ അഹമ്മദ് സാഹിബിൻ്റെ മക്കൾക്ക് ഓഹരി വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു സത്യമാണ് നമ്മുടെ നേതാക്കന്മാർ അവരെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് കല്ലെറിയാൻ ആയിരം ആളുകൾ ഉണ്ടാകും അവരെക്കുറിച്ച് അപവാദ കഥകൾ പ്രചരിപ്പിക്കാൻ ആയിരം ആളുകൾ ഉണ്ടാകും അവരെ കൊച്ചാക്കാനും പരിഹസിക്കാനും ആയിരം ആളുകൾ ഉണ്ടാകും എന്നാൽ അവർ കണ്ണടച്ചു പോകുമ്പോഴാണ് ആരായിരുന്നു നമ്മുടെ നേതാക്കൾ എന്ന് നമുക്ക് തന്നെ ബോധ്യം വരിക എത്രയോ അനുഭവങ്ങളുണ്ട് അതുകൊണ്ടന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് സ്നേഹത്താൽ ചേർത്തു നിർത്തപ്പെട്ട രാഷ്ട്രീയമായിരുന്നു നമ്മുടേത് ഒരു സഹപ്രവർത്തകന് നന്ദാൽ ഒരു സഹപ്രവർത്തകന് വേദനിച്ചാൽ കൂടെ വേദനിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പേരായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ മലിനപ്പെടുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ മുന്നറിയിപ്പായി പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അത് നടക്കില്ല നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പാർട്ടിയെ വീണ്ടെടുക്കുക എന്നത് പ്രധാനമാണ് നമ്മളൊരു കലുഷിതമായ രാഷ്ട്രീയ യാത്രയിലാണിപ്പോൾ കടലിൽ ഇളകിമറിയുകയാണ് പക്ഷേ തിരമാലകളെ മുറിച്ചു കടന്നു പോകുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഓർമ്മിക്കണം നമുക്ക് ധൈര്യമായി നിൽക്കാം ഈ കപ്പലിൽ നമുക്ക് ധൈര്യമായിരിക്കാം ഇത് ഓട്ട വീണ കപ്പലല്ല ഇത് കടലിൽ താഴ്ന്നു പോകുന്ന കപ്പലല്ല ഇത് തിരമാലകളിൽ വിറകൊള്ളുന്ന കപ്പലല്ല ഈ കപ്പൽ പാണക്കാട് സയ്യിദ് കുടുംബമാണ് നയിക്കുന്നത് എന്ന ബോധ്യത്തോടെ ഈ കപ്പലിൽ ധൈര്യമായി നമുക്കിരിക്കാം ഒന്നും പറ്റൂല കാറ്റും കോളും പല കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ ആടി ഉലയലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട് പാർട്ടി ഒന്ന് ശരിയാവേണ്ടതുണ്ട് പാർട്ടി അത് ശരിയാവാനടക്കുന്ന കാലങ്ങളാണ് ആ കലങ്ങളിന് ശേഷം പാണക്കാട് തങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞ പോലെ ഈ ജലാശയം തെളിയും ഈ ജലാശയം തെളിയേണ്ടത് നമ്മുടെ മാത്രമല്ല പിറക്കാനിരിക്കുന്ന കുട്ടികളുടെ കൂടി അവകാശമാണ് എന്ന് നാം ഓർക്കണം ഈ ലീഗ് സംരക്ഷിച്ചു നിർത്തേണ്ടത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയല്ല ഞാൻ എം എൽ എ ആയത് എനിക്കെന്നെ ഓർമ്മല്ല സത്യത്തിൽ ഈ പെരിന്തൽമണ് ഞാൻ എങ്ങനെയാണ് എത്തിയത് ഈ പാർട്ടി സത്യം പറഞ്ഞാൽ എന്നോട് ജീവിതത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല മലപ്പുറത്ത് പോയിട്ട് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാവും പക്ഷേ പെരുന്നൽമണ്ണയിൽ ഞാൻ വന്നത് എങ്ങനെയാ എനിക്കറിയില്ല പ്രഖ്യാപിച്ചപ്പോഴേ ഞാൻ അറിയുന്നു അപ്പൊ ഈ പാർട്ടി ആലോചിച്ചാണ് തീരുമാനം എടുക്കുന്നത് ഈ പാർട്ടിയുടെ ഓരോ തീരുമാനത്തിന് പിറകിലും തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ കാവലുണ്ടാകും ഈ പാർട്ടിക്ക് കാരണം ഇതിന്റെ വിത്ത് അങ്ങനെയുള്ള വിത്താണ് പിന്നെ എല്ലാ കാലത്തും നേതാക്കന്മാർക്ക് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അഹമ്മദ് സാഹിബിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു സി എച്ചിനെ പറ്റി എന്തെല്ലാം അപവാദം പറഞ്ഞു ഇല്ലേ സി എച്ചിനെ പറ്റി എന്തെല്ലാം അപവാദം പറഞ്ഞു ഇതൊക്കെ അതത് കാലത്തെ നേതാക്കന്മാർക്ക് നേരിടേണ്ടി വന്നത് ഈ സമുദായത്തിന്റെ മുന്നണിപ്പോരാളികളായി അവർ നിൽക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചത് അതുകൊണ്ട് ആ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നാളേക്ക് ഈ സംഘടനയെ കാത്തു വെക്കാൻ നമുക്ക് കഴിയണം ഇന്നൊരു നട്ടപ്പാതിരക്ക് പിരിച്ചുവിടേണ്ടതല്ല മുസ്ലിം ലീഗ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അഭിപ്രായങ്ങൾ പറയേണ്ടത് പാർട്ടിക്കകത്താണ് അത് പുറത്ത് പറയുന്നവൻ പുറത്ത് തന്നെ ആയിരിക്കും എന്ന കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ അകത്ത് പറയേണ്ടത് അകത്ത് തന്നെ പറയണം എന്താണ് അകത്ത് പറയേണ്ട കാര്യം ഉണ്ടാകുമ്പോ ഞാൻ ആവാസുള്ളത് കൊണ്ട് അധികം പറയുന്നില്ല അകത്ത് പറയേണ്ട കാര്യം അകത്ത് പറയണം ഞങ്ങളൊക്കെ ജനിച്ച് വീണത് മുതൽ എന്ന് പറഞ്ഞ പോണ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഒരാൾക്കും ഇല്ലാത്ത ട്രാക്ക് റെക്കോർഡ് എനിക്കുണ്ട് നവാസ് ഞാൻ യൂത്ത് ലീഗിന്റെ ശാഖ ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ് യൂത്ത് ലീഗിന്റെ പദവിയിൽ തുടങ്ങിയത് ശാഖ ജോയിന്റ് സെക്രട്ടറി ആയി ശാഖ പ്രസിഡന്റായി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി ആയി പഞ്ചായത്ത് പ്രസിഡന്റായി മണ്ഡലം വൈസ് പ്രസിഡന്റായി മണ്ഡലം പ്രസിഡന്റായി ജില്ലാ ട്രഷറായി ജില്ലാ പ്രസിഡന്റ് ആയിട്ടാണ് ഞാൻ സംസ്ഥാന യൂത്ത് ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയത് അങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും സമരം നടത്തിയും നടത്തേണ്ടടുത്ത അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിന്നും തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി പൊരുതിയത് ഇരുപത്തിരണ്ട് കേസുകൾ ഇപ്പോഴും എൻ്റെ പേരിലുണ്ട് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ ആരും നൂലുമലിറങ്ങി ഇറങ്ങി ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല ഈ ത്യാഗം ഈ ത്യാഗത്തിന് ആയിരക്കണക്കിന് മനുഷ്യരുടെ ത്യാഗം കൊണ്ടാണ് ഈ പാർട്ടി ഉണ്ടായത് ഈ പാർട്ടി ഉയരത്തിലേക്ക് പോകും ഈ പാർട്ടി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ തളർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് വിചാരിക്കേണ്ട ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുണ്ട് എനിക്ക് വലിയ ഒരു അനുഭവമുണ്ടായി മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ മുസ്ലിം ലീഗ് നിലനിൽക്കരുത് എന്ന് പറഞ്ഞ് ആക്രമിക്കുന്ന ആളുകളിൽ പെട്ടോ ചിലത് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ലീഗിനെ പറ്റി പറയാനെങ്കിലും ആ ലീഗ് അവിടെ ഉണ്ടാവണേന്ന് നിങ്ങൾ ഓർക്കണം നമ്മളെ പരസ് നമ്മളെ പ്രത്യക്ഷത്തിൽ ശത്രുതയിലായ ആളുകൾക്ക് പോലും ലീഗ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് സി പി ഐയുടെ നിയമസഭാ അംഗം പോലും ഈ പാർട്ടി നിലനിൽക്കണമെന്ന് നമ്മുടെ കാതിൽ വന്ന് പറയുമ്പോൾ നമ്മുടെ പല ആളുകളും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ വലിപ്പം ആനക്കിതുവരെ മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ് ആനക്കാനയുടെ വലിപ്പം അറിയാൻ കഴിഞ്ഞാൽ പലതും ഈ നാട്ടിൽ സംഭവിക്കും അതുകൊണ്ട് കൃത്യതയോടെ നല്ല തെളിഞ്ഞ രാഷ്ട്രീയത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്കൊരാളോടും വിയോജിപ്പും വെറുപ്പും ഉണ്ടാവരുത് സംഘടന വളരെ ക്ലിയർ ആവണം സംഘടന സംഘടനകത്തുള്ള ആളുകൾ വളരെ ക്ലാരിറ്റിയിൽ നിൽക്കണം അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാകണം മനസ്സുകൊണ്ട് ഒന്നിക്കുന്നവരാകണം സംഘടനാ തലത്തിൽ പല സ്ഥലങ്ങളിലും വളർന്നു വരുന്ന ഗ്രൂപ്പിസം ഈ പാർട്ടിയുടെ വലിയ ശാപമാണ് അത് അവസാനിപ്പിക്കണം അതിനെന്ത് ചെയ്യണം ചർച്ചകൾ നടക്കണം പ്രശ്നമുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കണം ആ സംസാരത്തിൽ നിന്ന് പുതിയ രാഷ്ട്രീയം രൂപപ്പെടണം സൗഹൃദം രൂപപ്പെടണം എല്ലാവരും ലീഗിൽ നിൽക്കണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ വലിയ പാർട്ടി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ പരീക്ഷണമാണ് ഒരു പക്ഷേ ലോക രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു മൈനോറിറ്റി പാർട്ടി ഇത്ര വലിയ സ്വീകാര്യത നേടിയത് ലോക ചരിത്രത്തിൽ ഒരു പക്ഷേ ഉണ്ടാവില്ല പണ്ട് യു കെയിൽ നിന്ന് ചില ആളുകൾ ലീഗിനെ പറ്റി പഠിക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് അവിടെയുള്ള മുസ്ലിം സമുദായത്തിനകത്ത് ഒരു രാഷ്ട്രീയമായ ഉണർവിനു വേണ്ടിയുള്ള ശ്രമം നടത്താൻ ശ്രമിക്കുന്ന ചില ആളുകൾ പണ്ട് കേരളത്തിൽ വന്നിരുന്നു ഞാൻ ചന്ദ്രികയിലുള്ള കാലത്താണ് അവർ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് ഒരു ചെറിയ ന്യൂനപക്ഷ പാർട്ടി ഒരു ചെറിയ സ്റ്റേറ്റിൽ ഭരണം എങ്ങനെ പങ്കാളിയാകുന്നു എന്ന അത്ഭുതമാണ് അവർ പഠിക്കാൻ വന്നത് അവ ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അംഗീകാരം വാങ്ങിക്കൊണ്ട് നമ്മൾ ഭരിക്കുന്നവരായി തീർന്ന ഒരു ചരിത്രം വിസ്മയകരമാണ് ആ ചരിത്രത്തെ ഉണർത്തി നിർത്താൻ ഞാനും നിങ്ങളും ഇനിയും കഠിനാധ്വാനം ചെയ്യണം നമ്മളുടെ മേലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിൽക്കുകയാണ് നമ്മളൊരു സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ മനുഷ്യൻ എന്ന നിലയിൽ സാമൂഹ്യ ജീവികളാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് മാത്രം ജീവിച്ച് മരിച്ചു പോകാനല്ല ഈ ചുറ്റുപാടുകളെ കുറിച്ച് ഓർക്കാൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ കുറിച്ച് ഓർക്കാൻ അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്കകത്തൊരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ ഉണ്ടാകുന്നത് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അപവാദ പ്രചരണങ്ങളെല്ലാം കൂപ്പുകുത്തുക തന്നെ ചെയ്യും അവസാനം എല്ലാം തെളിഞ്ഞു നേരെയാകും പക്ഷേ അതിനിടയിൽ നമ്മൾ ക്ഷമയോടെ നിൽക്കണം ക്ഷമയോടെ നിൽക്കണം മുസ്ലിം ലീഗിന് ഒരു വാക്ക് കൊണ്ട് പോറലേൽപ്പിക്കാൻ കഴിയുന്നവർക്ക് ഈ പാർട്ടിക്കകത്ത് സ്ഥാനമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു വാക്ക് കൊണ്ട് ഈ പാർട്ടിയെ പോറലേൽപ്പിക്കരുത് നമ്മൾ ഒരു പ്രസ്താവന കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഈ പാർട്ടിയെ നമ്മൾ പോറലേൽപ്പിക്കാണ്ട് നിൽക്കുക എന്നത് പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ആരെ കണ്ടാണ് ലീഗിലേക്ക് വന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ മുസ്ലിം ലീഗിനെ തിരിച്ചറിഞ്ഞിട്ടാണോ മനസ്സിലാക്കിയിട്ടാണോ മുസ്ലിം ലീഗിൽ വന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് എങ്കിൽ ലീഗിനൊരാശ്രയമുണ്ട് ലീഗിനൊരാദർശമുണ്ട് ലീഗിന് ഒരു ആദർശമുണ്ട് ലീഗിന് ചില മൂല്യങ്ങളുണ്ട് ചില ചില ധാർമ്മികതകളുണ്ട് ആ ധാർമികതകളും ആ മര്യാദകളും ലീഗായി നിൽക്കുന്ന കാലത്തോളം പുലർത്താൻ നിങ്ങളും ഞാനും ബാധ്യസ്ഥരാണ് ആ ബാധ്യത നിറവേറ്റി നമ്മൾ മുന്നോട്ട് പോവുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹു സാഹ പ്രിയപ്പെട്ട മൗലവി സാഹിബിൻ്റെ നാട്ടിൽ നിറഞ്ഞ പുസ്തകങ്ങളുടെ ഈ കൂമ്പാരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട് നാളെ നിങ്ങൾ ഈ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരണം നാളെ ചക്കുമലേറ്റ് ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലാക്കണം വിവരമുള്ളവർക്ക് മാത്രം നിലകു നിൽക്കാൻ കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് മല്ലന്മാർക്കായിരുന്നു വലിയ സ്ഥാനമുണ്ടായിരുന്നത് സമൂഹത്തിൽ അന്ന് വലിയ മസ്സിലൊക്കെ കാണിച്ചു നിന്നാ മതിയാമായിരുന്നു പക്ഷേ ഇന്ന് നോളജ് ഇസ് പവർ എന്ന് പറയുന്ന അറിവാണ് ആയുധം എന്ന് പറയുന്ന കാലമാണ് ഇത് പരമാവധി വായിക്കാനും പരമാവധി പഠിക്കാനും പരമാവധി നോളജ് അക്കുമുലേറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക കൊളത്തൂർ മൗലവി സാഹിബിൻ്റെ ഓർമ്മകൾ നമ്മോട് ആവശ്യപ്പെടുന്നത് അത്തരമൊരു കാര്യമാണ് അദ്ദേഹത്തിന് നിങ്ങൾ നൽകാവുന്ന ഏറ്റവും നല്ല ട്രിബ്യൂട്ടാണ് ഈ ഒരു ഗ്രന്ഥാലയം ഈ ഒരു ലൈബ്രറി എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ബിസ്മില്ലാഹിർ അഹുർ റഹ്മാൻ വഹീം എന്ന തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി അസ്സാം വലൈക്കും